ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ജി കെസ് ക്രാഫ്റ്റ് വേഴ്സ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്തെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലുണ്ടായ പല ടൈപ്പ് ചെടികളും നമ്മൾ നട്ടുപിടിപ്പിച്ചതിന് ശേഷം അതെങ്ങനെ നമുക്ക് റീപോട്ട് ചെയ്യാം, റീപോട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഞാനിത് നട്ടിരിക്കുന്ന ചെറി ടൊമാറ്റോയുടെ കുഞ്ഞു തൈകളാണ്. അപ്പോൾ ഇതെങ്ങനെ റീപോട്ട് ചെയ്യുന്നതാണ് പറയുന്നത്? കൂടുതലും നമ്മൾ റീപോട്ട് ചെയ്യുമ്പോൾ ഈ ടൊമാറ്റോ, കേബേജ്, കോളിഫ്ലവർ അങ്ങനത്തെ ചെടികളൊക്കെ ഒന്ന് കുറച്ചൊന്ന് ശ്രദ്ധ കൊടുത്തിട്ട് വേണം റീപോട്ട് ചെയ്യാൻ. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ സോയിലിൻ്റെ വാട്ടർ ലെവൽ ഒന്ന് ചെക്ക് ചെയ്യണം. വാട്ടർ ലെവൽ കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് വാട്ടർ ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം വേണം ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾ സീഡ് ട്രേ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതേപോലെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ആ ഒരു അപ്പോഴത്തെ ഇതുപോലെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് നമ്മളെ ചെടിയിൽ നിന്നും ഏകദേശം ഒരു 5 സെൻറ്റിമീറ്റർ അകലെ ഒരു കമ്പോ എന്തെങ്കിലും വച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ ചുറ്റും ഒന്ന് റൗണ്ടാക്കി വിടുക. അങ്ങനെ റൗണ്ടാക്കി വിടുമ്പോൾ ഏകദേശം ആ റൂട്ട് സോയിലിൽ നിന്ന് വിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതിനു വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ പ്ലാന്റ് മൊത്തം ബൾക്കായി എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കുടഞ്ഞിട്ട് അതിൻ്റെ കുറച്ചൊന്ന് മണ്ണ് കളയണം. മാക്സിമം മണ്ണ് കളയരുത്. നമ്മൾ കുറച്ചൊന്ന് കുടയുന്നതെന്ന് വെച്ചാൽ നമുക്ക് പ്ലാന്റ്സ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ കുടയുന്നത്. എന്നിട്ട് കുറച്ച് സോയിൽ ആ റൂട്ട്സിൽ കാണണം. കാരണം ഇപ്പം ഈ ഒരു പോട്ടിൽ നിന്ന് വേറൊരു പോട്ടിലേക്ക് പെട്ടെന്ന് മാറുമ്പോൾ പ്ലാന്റ്സിന് കുറച്ച് ചേഞ്ചസ് വരും. ആ ചേഞ്ചസ് കൂടുതലായിട്ട് അതിനെ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച് മണ്ണൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നത്. എന്നിട്ട് ഞാൻ ഇപ്പം ചെയ്യുന്നത് പഴയ ഒരു ഗ്രോ ബാഗിൽ തന്നെ ഈ പ്ലാന്റ് നടുകയാണ്. അപ്പോൾ അത് നടുന്നതിന് മുമ്പ് നമ്മളൊന്ന് മണ്ണൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം, ഇപ്പം ഞാൻ ഇതിൽ ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നില്ല. ഇത് പ്ലാന്റ് നട്ട് ഒരാഴ്ച കഴിയുമ്പോഴാണ് ഞാൻ ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതേപോലെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ പ്ലാന്റ് അതിൻ്റെ ഒരു നടുക്കായിട്ടൊന്ന് നടുക. നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ റൂട്ട്സ് ഫുള്ള് അതിൽ ഡിപ്പാകുന്ന രീതിയിൽ വച്ചതിന് ശേഷം മാത്രം നടേണ്ടതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പോട്ടിൽ 2 പ്ലാന്റ് നടാം. അങ്ങനെ നട്ടാൽ ഹെൽത്ത് കുറവായി പോകും പ്ലാന്റിൻ്റെ. ഒന്നാകുമ്പോൾ നമുക്ക് കൂടുതൽ കെയറും ഹെൽത്തും കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ 2 പ്ലാന്റ് ഒരു ഇതിൽ പോട്ടിൽ നടക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ ഫെർട്ടിലൈസേഴ്സ് അപ്ലൈ ചെയ്താൽ നമുക്ക് ഹെൽത്തിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതൊക്കെ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക്. പിന്നെ ഞാൻ ഇത് ചെയ്യുന്നത് സീഡോ മോണസ് എന്ന് പറയുന്ന ഒരു സംഭവം. നിങ്ങൾക്ക് എല്ലാ അഗ്രികൾച്ചർ ഷോപ്പിൽ നിന്നും കിട്ടുന്നതാണിത്. ഔട്ട്സൈഡ് കേരള എനിക്ക് അറിഞ്ഞുകൂടാ, കേരളയിൽ എന്തായിരുന്നാലും കിട്ടുന്നതാണ്. VFPCK പ്രോഡക്റ്റാണ് സീഡോ മോണസ്. ആ പ്രോഡക്റ്റാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. പല കമ്പനി കിട്ടും. എന്നിട്ട് ശേഷം ലീഫിൽ മൊത്തം ഒന്നായിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ടും ഡിസീസ് ഫ്രീ ആയിട്ടുള്ള ഒരു പ്ലാന്റ് നമുക്ക് കിട്ടും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.